മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ ഒടുവിൽ അതിൻ്റെ വസ്തുത മനസ്സിലാക്കി സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്തിരിക്കുകയാണ് പി വി അൻവർ ഇനി നാളെ മുതൽ ഇടതുപക്ഷത്തിനെതിരായ വാർത്താ പരിപോഷിപ്പിക്കൽ വേണ്ടത്ര നടക്കില്ല എന്താണെന്നല്ലേ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭ്യർത്ഥന മാനിച്ച് പി വി അൻവർ തൻ്റെ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ ഇനി ഈ വിഷയത്തിൽ പരസ്യപ്രതികരണമില്ല ഇത് തന്നെയാണ് പിണറായി വിജയനും കഴിഞ്ഞ ദിവസം പറയാതെ പറഞ്ഞതും അത് ശബ്ദം കടിപ്പിക്കേണ്ടി വന്നതും പി വി എൻ പറഞ്ഞ രാഷ്ട്രീയക്കാരനെ മാധ്യമങ്ങൾ ഹൈജാക്ക് ചെയ്ത് ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾക്കുള്ള ആയുധമാക്കി മാറ്റിയിരുന്നു അത് കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് പോം വഴിയില്ലാതെയായിരുന്നു പിണറായി വിജയൻ ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ കർശനമായിട്ടുള്ള നിലപാട് പറഞ്ഞത് ആ വിഷയം ഉയർത്തിക്കാട്ടി പി വി എൻ വറിനെ വീണ്ടും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും പാർട്ടിയുടെ ആവശ്യവും നിർദ്ദേശവും അഭ്യർത്ഥനയായി മുന്നോട്ട് വെച്ചതോടെയാണ് തൻ്റെ തീരുമാനം പരസ്യമായി പ്രഖ്യാപിച്ചത് ഇനിയിപ്പോൾ പുതിയ കഥ മെനയാനും പുതിയ പുതിയ നിരീക്ഷണങ്ങൾ നടത്താനും പുതിയ പുതിയ വിലയിരുത്തലുകൾക്കും സ്കോപ്പില്ലാത്തൊരവസ്ഥയായി രാത്രി വളഞ്ഞിരുന്ന് പരദൂഷണം പറയും പോലെ ഓരോരുത്തർ ഓരോരുത്തരുടെ ഭാവനാസമ്പന്നമായ കഥകളാണ് പി വി എൻവർ പറഞ്ഞതിനെ വെച്ചിട്ട് കഴിഞ്ഞ കുറേ ദിവസമായി നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നപ്പോൾ പി വി എൻവറിനെ കൈവിട്ടിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ത് അർത്ഥത്തിലാണ് എന്നുള്ളത് മുഖ്യമന്ത്രി പോലും ചിന്തിക്കാത്ത ചില ആംഗിളുകൾ ചിലർ വളരെ വിദഗ്ദ്ധമായിട്ട് വിലയിരുത്തി വെച്ചു ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയും നിരീക്ഷണങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നു അതായത് ഒരു വ്യക്തി ഒരു കാര്യം പറയുക നമ്മുടെ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ സിനിമ കാണും പോലെയാണ് ഒരു സിനിമ പത്ത് പേർ കാണുമ്പോൾ അതിനകത്ത് പത്ത് കാഴ്ചയുണ്ടെന്ന് പോലെയാണ് ചിലപ്പോൾ സംവിധായകനും അഭിനയിച്ചവരും തിരക്കഥാകൃത്ത് പോലും ചിന്തിക്കാത്ത ചില കാഴ്ചകൾ അത് കാണുന്നവരിലുണ്ടാകും അത് ഓരോരുത്തരുടെ ചിന്താഗതിയാണ് അതുപോലെയാണ് പിണറായി വിജയൻ ഏറെ സമയവും വളരെ സരസമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുതിയ ആഖ്യാനങ്ങൾ സൃഷ്ടിച്ച് പി വി അൻവറിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് എങ്ങനെയും മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തെ ഇടതുപക്ഷ ചേരിയിൽ നിന്ന് പുറത്ത് ചാടിക്കണം ആ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പി വി എൻവർ ചെന്നു നിൽക്കുന്ന അപകട മേഖലയിൽ ഒരു വേക്കപ്പ് കോളെന്നുള്ള നിലയ്ക്ക് പിണറായി വിജയന്റെ ശക്തമായിട്ടുള്ള മറുപടി വന്നത് മുഴുവൻ കാര്യത്തിലുമല്ല ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ എടുക്കാത്ത കാര്യത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എങ്ങനെയാണ് പരാതികൾ പറയേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പരസ്യമായിട്ടുള്ള ഒരു ഉപദേശം കൊടുത്തതിന് മാധ്യമങ്ങൾ പല രീതിയിൽ വക്രീകരിച്ച് പി വി അൻവറിനെ പ്രകോപിതനാക്കി കൂടുതൽ കൂടുതൽ വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്നിപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ കാത്തിരിക്കാൻ തയ്യാറായിരിക്കുകയാണ് അത് തന്നെയാണ് മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ കാര്യം പി വി അൻവർ ഉന്നയിച്ച പല കാര്യങ്ങളിലും എഴുതിക്കൊടുത്ത പ്രശ്നങ്ങളിലും നടപടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബാക്കി അജിത് കുമാറിൻ്റെ കാര്യത്തിൽ അതിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നരേഷൻ ഇടതുപക്ഷത്തെ കൊണ്ടുവന്ന് ആർ എസ് എസിന്റെ തൊഴുത്തിൽ കെട്ടാൻ വേണ്ടിയുള്ള ഇടപെടലാണെന്ന് എവിടേക്കെയോ പി വി അൻവറിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയി അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിരിക്കുന്നതും റിപ്പോർട്ട് വന്നതിന് ശേഷം അതിലെന്തെങ്കിലും കൃത്രിമത്വം ഉണ്ടെങ്കിൽ അവിടെ ശക്തമായ അഭിപ്രായ പ്രകടനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ ഊഹാപോഹങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാതായിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ പി വി അൻവർ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിനോട് പറഞ്ഞതുപോലെ ഇന്നലെ രാത്രിയിലെ നിങ്ങളെ ചർച്ച കണ്ടു ഇത്രയും ദിവസം അൻവറിനെ കുറിച്ച് പല കഥകൾ പറഞ്ഞവർ ഒറ്റ ദിവസം കൊണ്ട് പി വി അൻവറിനെ തള്ളിക്കളയുകയാണ് മാധ്യമങ്ങൾക്ക് ഓരോ ദിവസവും അവരുടെ വാർത്ത ഓരോ ആംഗിളിൽ കൊണ്ടുപോകേണ്ടതുണ്ട് അത് അവരുടെ ബിസിനസ്സാണ് അത് തിരിച്ചറിയാതെ അവരുടെ ഒഴുക്കിനനുസരിച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ നഷ്ടം തനിക്ക് മാത്രമേ വരാനുള്ളൂ ആ നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇവരാരും ഒപ്പം കാണത്തില്ല തന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്ന് ചേർത്ത് പിടിച്ചവർ കൈക്ക് പിടിച്ച് കരകയറ്റി വരെ ഒറ്റ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതോടെ മാധ്യമങ്ങളും പെട്ട അവസ്ഥയിലാണ് നാളെ മുതൽ എങ്ങനെ ഇടതുപക്ഷ വാർത്തകൾ സൃഷ്ടിക്കും ഇനിയിപ്പോ ഏതെങ്കിലുമൊക്കെ അപകടങ്ങളോ ഏതെങ്കിലുമൊക്കെ പീഡനങ്ങളോ ഏതെങ്കിലും കാറിൻ്റെ അഞ്ച് വീടോ അര കിലോമീറ്റർ അപ്പുറത്ത് നടന്നാൽ ആ വാർത്ത ഇടതുപക്ഷത്തിന്റെ തോളിൽ ചാരിയുള്ള വാർത്താ കച്ചവടത്തിനായിരിക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകുക അഥവാ ഇനിയിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികൾ എന്ന പേരിൽ ഈ മാധ്യമങ്ങളുമായി വലിയ ചങ്ങാത്തത്തിലുള്ള സി പി ഐ നേതാക്കന്മാരെയോ ആർ ജെ ഡി നേതാക്കന്മാരുടെയോ ഒക്കെ പുറകിൽ കോലും കൊണ്ടുപോയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പുതിയ തരത്തിലുള്ള വാർത്താ സൃഷ്ടികൾക്ക് സ്കോപ്പ് ഉണ്ടാവുക പി വി എൻവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് പിൻവലിഞ്ഞതോടുകൂടി കഴിഞ്ഞ കുറച്ച് ദിവസമായി വച്ചലക്കിക്കൊണ്ടിരുന്ന പരിപാടിക്ക് ഒരു താൽക്കാലിക പരിസമാപ്തി ഉണ്ടായിരിക്കുകയാണ്